ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഫൺ ക്യാസ. മഴക്കാലത്തും നമ്മുടെ 10 മണിച്ചെടി നന്നായിട്ട് പൂവിടാനും നല്ല തഴച്ചു വളരാനും പറ്റിയ നല്ലൊരു വളം നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പഴത്തൊലി, അതിപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഏത് പഴത്തിൻ്റെ തൊലി ആയാലും പ്രശ്നമില്ല. പിന്നെ ചായച്ചണ്ടി. ചായച്ചണ്ടി ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ഇട്ടാണ് ചായ തിളപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം, ഇല്ല പഞ്ചസാരയുടെ അംശം ഉണ്ടാവരുത്, അപ്പോൾ ചെടിയിലല്ലെങ്കിൽ ഉറുമ്പ് കയറും. അതുപോലെ തന്നെ മുട്ടത്തൊണ്ട്. പിന്നെ നമുക്ക് ഉള്ളിയുടെ തൊലി, ഉള്ളിത്തൊണ്ടാണ് ആവശ്യം. അത് ഞാൻ സവാളയുടെ, വെളുത്തുള്ളി, ചുവന്നുള്ളി, എല്ലാ ഉള്ളികളുടെയും തൊണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരല്പം വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. അരച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമ്മുടെ വളം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിൽ വെള്ളമൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളിതുപോലെ ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട്, അതായത് പഴത്തൊലിയും ഉള്ളിത്തൊണ്ടും മുട്ടത്തൊണ്ടും അതേപോലെ തന്നെ ചായപ്പൊടിയും എല്ലാം ചേർത്ത് നമ്മൾ വളം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള, അതിന് പൂടാൻ ആവശ്യമായിട്ടുള്ള പൊട്ടാഷ് ധാരാളമായിട്ട് ചായപ്പൊടിയിലും അതുപോലെ തന്നെ പഴത്തൊലിയിലും അടങ്ങിയിട്ടുണ്ട്. ചെടി നന്നായിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള നൈട്രജൻ എന്ന് പറഞ്ഞാലും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മുട്ടത്തൊണ്ട് കാൽഷ്യം നന്നായിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ഗ്രോത്തും നല്ല ഹെൽത്തിയും ആയിരിക്കും ചെടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇപ്പോൾ ഓർഗാനിക് വളമായതും നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട്, നമ്മുടെ വീട്ടിലുള്ളതനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉള്ളിത്തൊണ്ടൊക്കെ ഒരു 2-3 ദിവസത്തെ ഉള്ളിത്തൊണ്ട് എടുത്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വളം ഉണ്ടാക്കാനുള്ള ഇത് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കിതെന്ന് പറഞ്ഞാൽ, ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെടിയിൽ ഒരു ദിവസം വെള്ളം ഒഴിക്കാതിരിക്കുക, ചെടി ഒരു ദിവസം നനയ്ക്കാതിരുന്നിട്ട് പിറ്റേ ദിവസം ഈ വളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് പിന്നെ നമ്മളന്ന് നനയ്ക്കാൻ നിൽക്കണ്ട. ഇതിനിപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പോലത്തെ ഒരു കയ്യിലിന് ഒരു 2 കയ്യിൽ 3 കയ്യിൽ വെച്ചിട്ട് ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതിലേക്ക് നമ്മളന്ന് വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് ചെടി വലിച്ചെടുക്കും, ചെടിക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് വൈറ്റമിൻസ് കിട്ടും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മഴയത്ത് നിന്ന് എടുത്തു വെച്ച ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ മഴ നന്നായിട്ട് നനഞ്ഞാൽ, ഈ വെള്ളം നന്നായിട്ടായിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം ഒരിക്കലും ചെടിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 10-15 ദിവസം കൂടുമ്പോൾ വളപ്രയോഗം നടത്താൻ പറ്റുവാണെങ്കിൽ ചെടിയിൽ ഒരു സമയത്ത് പോലും ഒഴിവില്ലാതെ നിറയെ പൂവുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യും.